കൂട്ടുകാരിയായി മാറിയ പ്രേതം ധർമ്മപൂർ ഗ്രാമത്തിൽ റാണി അവളുടെ കുടുംബത്തോടൊപ്പം ജീവിച്ചുകൊണ്ടിരുന്നു. റാണിയുടെ കുടുംബത്തിൽ അവളുടെ ഭർത്താവ് വിജയ്, റാണിയുടെ അമ്മായിമ്മ സുമിത്ര, അവളുടെ നാത്തുൻ ഗായത്രിയും ഉണ്ടായിരുന്നു. റാണിയുടെ അമ്മായിമ്മയുടെ വീട്ടിൽ എല്ലാവരും അവളെ ഉപദ്രവിച്ചു. ഒരു ദിവസം രാവിലെ റാണി വീട്ടിൽ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ അമ്മായിമ്മ അവളെ വിളിച്ചു. ഇടി നശിച്ച മരുമകളെ, എവിടെ പോയി കിടക്കുന്നടി? വേഗം വാ, എനിക്ക് കാലുവേദന എടുക്കുന്നു, ഒന്ന് ഒഴിയേ. അമ്മേ, ഇനി കുറച്ചേ ഉള്ളൂ, ഞാനത് കഴിഞ്ഞിട്ട് വരട്ടെ. നീ എന്നോട് തന്നെ പറ്റില്ലെന്ന് പറയുന്നു, നിന്നെ ഇപ്പൊ ശരിയാക്കി തരാം. ഗായത്രി, ഗായത്രി. സുമിത്ര വിളിച്ചതും ഗായത്രി അവരുടെ അടുത്ത് വന്ന് ഉറക്കെ ചോദിച്ചു, എന്ത് പറ്റി അമ്മേ? പോയി അടുക്കളയിൽ ചെന്ന് പപ്പടം ചുടുന്ന കമ്പിയെടുത്ത് നന്നായി പഴുപ്പിച്ചു കൊണ്ടുവാ. അത് നല്ല ചൂടായിരിക്കണം കേട്ടോ. ദാ ഇപ്പൊ കൊണ്ടുവരാം. ഗായത്രി കമ്പി നന്നായി പഴുപ്പിച്ചു കൊണ്ടുവന്നു. അതെടുത്ത് സുമിത്ര റാണിയുടെ കയ്യിൽ കൊണ്ടുപോയി വെച്ചു. പാവം അവൾ വേദന സഹിക്കാനാകാതെ പിടഞ്ഞു പോയി. അടുത്ത ദിവസം രാത്രി സുമിത്ര അവരുടെ റൂമിൽ ഉറങ്ങുമ്പോൾ പെട്ടെന്ന് അവർ എഴുന്നേറ്റ് നോക്കി. സുമിത്ര ഗ്ലാസ്സിൽ വെള്ളമൊഴിച്ച് അത് കുടിക്കാൻ പോകുമ്പോൾ പെട്ടെന്ന് അത് കയ്യിൽ നിന്ന് വീണു. സുമിത്ര പെട്ടെന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കി. അപ്പോൾ അവളുടെ മുൻപിൽ ഒരു രൂപം നിൽക്കുന്നു. അത് കണ്ട് പിടിച്ചവൾ താഴെ വീണു. സുമിത്രയുടെ ബഹളം കേട്ടതും വിജയ്, ഗായത്രി, റാണി മൂന്ന് പേരും അവരുടെ റൂമിലേക്ക് വന്നു നോക്കി. സുമിത്ര ഉറക്കി കരയുന്നത് കണ്ട് വിജയ് അവരോട് ചോദിച്ചു, എന്തു പറ്റിയമ്മേ ഈ രാത്രിയിൽ ഇങ്ങനെ നിലവിളിക്കുന്നത്? വല്ല ദുസ്വപ്നവും കണ്ടോ? പറയോ അമ്മേ, പറ. ഇല്ല, ഇവിടെ ആരും എന്നെ പിടിച്ച് തള്ളിയിട്ടു. എനിക്ക് എങ്ങനെ തോന്നിയെങ്കിൽ അവരെന്റെ കഴുത്ത് പിടിച്ച് ഞെരിക്കുന്നത് പോലെ തോന്നി. ഈ റൂമിലേക്ക് ആരോ വന്നിട്ടുണ്ട്, ഈ റൂമിലേക്ക് ആരോ വന്നിട്ടുണ്ട്. അമ്മേ, അമ്മയ്ക്കെന്താ വട്ടാണോ? ഇവിടെ ആരുമില്ല, റൂം കാലിയായി കിടക്കുന്നു. ഉറപ്പായും എന്തോ സ്വപ്നം കണ്ടതാ, പോയി കിടക്കമ്മേ. അടുത്ത ദിവസം രാവിലെ സുമിത്ര വളരെ പേടിച്ചതുകൊണ്ട് അവർക്ക് പനിക്കാൻ തുടങ്ങിയിരുന്നു. ഗായത്രി അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഗായത്രി മനസ്സിൽ ചിന്തിച്ചു, ഇപ്പൊ ചേട്ടത്തെ കുറിച്ച് വെറുപ്പിച്ചു നോക്കിയാലോ. അപ്പൊ ഗായത്രി ഉറക്കെ വിളിച്ചു, ചേട്ടത്തി, എനിക്ക് ഭക്ഷണം കൊണ്ടുവരൂ, അമ്മയുടെ റൂമിലേക്ക് കൊണ്ടുവരൂ, എനിക്ക് വിശക്കുന്നുണ്ട്. റാണി അടുക്കളയിൽ പണിയിലായിരുന്നു. അവൾ ഗായത്രിയുടെ ശബ്ദം കേട്ട് ഇങ്ങനെ പറഞ്ഞു, ദാ ഇപ്പൊ വരാം. റാണി ഭക്ഷണം കൊണ്ടുവന്ന് ഗായത്രിയുടെ കയ്യിൽ കൊടുത്ത ഉടനെ ഗായത്രി അത് വാങ്ങിച്ച് ദൂരെ വലിച്ചെറിഞ്ഞു. അയ്യോ ഛ, എന്ത് കറിയാണ് വെച്ചിരിക്കുന്നത്! കാണുമ്പോഴേ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല, ഛർദ്ദിക്കാൻ വരുന്നു. എനിക്ക് ഈ ഭക്ഷണമൊന്നും വേണ്ട, എടുത്തിട്ട് പോയിവിടുന്ന്. നീ ടെൻഷൻ ആവണ്ടേ മോളെ, ഞാൻ വേറെന്തെങ്കിലും ഉണ്ടാക്കിത്തരാം. വീണ്ടും എന്താ ചെയ്യാൻ പോകുന്നേ? വീണ്ടും ചെയ്യാൻ സാധനങ്ങൾ വീട്ടിൽ വെറുതെ ആണോ കിട്ടുന്നേ? സാധനങ്ങളുടെ വിലയൊക്കെ എത്രയാണെന്നറിയോ? പോയി വേറെ എടുത്തിട്ട് വരൂ. ഈ താഴെ വീണ് കിടക്കുന്നത് നിങ്ങൾ കഴിച്ചോ. പോ. റാണി അടുക്കളയിൽ പോയി ഗായത്രിക്ക് വേണ്ടി വേറെ പ്ലേറ്റിൽ ഭക്ഷണം ഇട്ട് കൊണ്ടുവന്നു. അത് കഴിഞ്ഞ് കരഞ്ഞുകൊണ്ട് താഴെ വീണ് കിടക്കുന്ന ഭക്ഷണം എടുത്ത് കഴിച്ചു. അത് കണ്ടതും ഗായത്രി പറഞ്ഞു, എത്ര മോശമാണ് നിങ്ങൾ, ചേട്ടൻ എത്ര കഷ്ടപ്പെടുന്നു, നിങ്ങൾക്ക് കുറച്ചെങ്കിലും സ്നേഹമുണ്ടോ? മിണ്ടാതിരുന്ന് കഴുകി, വെറുതെ കരഞ്ഞുകൊണ്ടിരിക്കണ്ട. ഗായത്രി അവളുടെ റൂമിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആരോ വന്ന് അവളുടെ കരണക്കുറ്റിക്ക് അടിച്ചു. അവൾ എഴുന്നേറ്റിരുന്ന് പിന്നീട് പറഞ്ഞു, ആരാത്, എന്താന്ന് മിണ്ടാത്തത്, ആരാത്? അപ്പാരോ ഉറക്കി ചിരിക്കുന്ന ശബ്ദം കേട്ടു. ഗായത്രി പേടിച്ചു പോയി ചോദിച്ചു, അയ്യോ ആരാണത്? ഏ, എന്നെ എന്തിനാണ് ടെൻഷൻ ആക്കുന്നത്? ഞാൻ നിങ്ങൾക്ക് എന്താണ് ചെയ്തത്? മറ്റുള്ളവരെ ടെൻഷൻ ആക്കുന്നത് നിനക്ക് ഒരുപാട് ഇഷ്ടമല്ലേ? പക്ഷെ നിന്നെ ടെൻഷൻ ആക്കിയാൽ എന്തിനാണ് എന്നെ ടെൻഷൻ ആക്കുന്നതെന്ന് ചോദിക്കുന്നു. അപ്പോ പെട്ടെന്ന് റൂമിലുണ്ടായിരുന്ന വിളക്കുകളൊക്കെ മിന്നി മിന്നി കത്താൻ തുടങ്ങി. അപ്പോ തട്ടിലൊരു ഭക്ഷണം വന്നു. അത് ശരിക്കും താഴെ വീണ് അഴുക്കായതുപോലെ തന്നെ ഉണ്ടായിരുന്നു. ആ പ്രേതം ആ ഭക്ഷണം അവൾക്ക് വാരി കൊടുത്തുകൊണ്ടേ പറഞ്ഞു, ആർക്കെങ്കിലും താഴെ വീണ ഭക്ഷണം കൊടുക്കുമോ, കൊടുക്കുമോ? ഇല്ല ഇല്ല, എന്നെ വിട്ടേക്ക്, ഞാൻ ഒരിക്കലും കൊടുക്കില്ല. ഗായത്രി വളരെ ഉറക്കെ ബഹളം വെച്ചു. അപ്പോ വിജയ്, റാണി എല്ലാവരും അവളുടെ റൂമിൽ വന്ന് നോക്കി. ഗായത്രി എല്ലാ കാര്യവും സുമിത്രയോട് ഉറക്കെ വിളിച്ച് പറഞ്ഞു. അപ്പൊ സുമിത്ര റാണിയെ ദേഷ്യത്തിൽ നോക്കി, എനിക്കെന്ത് തോന്നുന്നുവെങ്കിൽ ഇവളാണ് നമ്മളെ രണ്ടുപേരെയും ഉപദ്രവിക്കാനായി ആ പ്രേതത്തെ അയച്ചതെന്ന്. അതെ അമ്മേ, ഇതൊക്കെ ചേട്ടത്തി ചെയ്യുന്നതാണ്. അവരെ കാണാനാണ് പാവം പോലെ തോന്നുന്നത്, പക്ഷെ അവരത്ര പാവമല്ല അമ്മ. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, നിങ്ങൾ എല്ലാവരും എന്റേതുമാണ്, ഞാൻ എന്തിനാ അങ്ങനെ ചെയ്യുന്നേ? നീ എന്താ പറഞ്ഞു വരുന്നത്? അമ്മയും ഗായത്രിയും കള്ളം പറയുന്നെന്നോ?
ഇവർ രണ്ടുപേരും കള്ളം പറയുന്നവരാണോ? ഞാൻ ഇപ്പോഴാണ് പറഞ്ഞത് അവര് നുണ പറയുന്നെന്ന്. പക്ഷേ എന്നെ വിശ്വസിക്കും, ഞാനൊന്നും ചെയ്തിട്ടില്ല. എന്റെ അടുത്ത് നാടകം കളിക്കുന്നു, നിന്നെ ഞാൻ കാണിച്ചു തരാം. വിജയറാണിയെ അടിക്കാനായി കൈയുയർത്തിയതും അവനെ ആരോ കരണത്തടിച്ചു. ഉടനെ അവൻ താഴെ വീണു. സുമിത്ര ഉറക്കെ ബഹളം വെച്ചു. എന്റെ മോൻ, ആരാണ് നീ? ഏയ്, ആരാണ് നീ? എന്തിനാണ് ഞങ്ങളെ ഉപദ്രവിക്കുന്നത്? ഞങ്ങൾ നിനക്ക് എന്ത് ദ്രോഹമാണ് ചെയ്തേ? അപ്പുറമുണ്ടായിരുന്ന ജനാലകളൊക്കെ ആടാൻ തുടങ്ങി. പാട്ടൊരുപാട് ആഞ്ഞു വീശി. അപ്പോ ഒരു പ്രേതം റൂമിനുള്ളിൽ വന്നു. അത് കണ്ടതും എല്ലാവരും പേടിച്ചു. കത്തിപ്പോയ ആ ഭയങ്കരമായ രൂപം റാണിയോട് പറഞ്ഞു, റാണി, നിനക്ക് ഓർമ്മയുണ്ടോ? എന്റെ പേര് വിദ്യ, ഞാൻ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട്. സ്കൂളിൽ നമ്മൾ രണ്ടുപേരും ഒരുമിച്ചല്ലിരിക്കുക. എന്റെ അച്ഛന് ട്രാൻസ്ഫർ ആയതുകൊണ്ട് ഞാൻ അവിടുന്ന് സിറ്റിയിലേക്ക് വന്നു. അതുകൊണ്ട് നമ്മുടെ സുഹൃത്ത് ബന്ധം ഉടഞ്ഞു പോയി. വിദ്യ, പക്ഷെ നീ ഞങ്ങളുടെ കുടുംബത്തിലെ ആളുകളെ എന്തിനാണ് കഷ്ടപ്പെടുത്തുന്നേ? എന്തെന്നാൽ ഇവരും നിന്നെ വളരെ ഉപദ്രവിക്കുന്നു. രണ്ടു വർഷം മുൻപ് ഞാൻ അനുഭവിച്ചതുപോലെ. അങ്ങനെ പറഞ്ഞാൽ? സിറ്റിയിലേക്ക് വന്ന് കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ എനിക്ക് കല്യാണമായി. കല്യാണം കഴിഞ്ഞ രണ്ട് ദിവസത്തിനുള്ളിൽ എന്റെ ഭർത്താവ്, അമ്മായിമ്മ, നാത്തൂൻ എന്നെ ഉപദ്രവിക്കാൻ തുടങ്ങി. എന്നെ ഒരുപാട് ഉപദ്രവിച്ചു. ഞാൻ ഒരുപാട് സഹിച്ചു, പക്ഷെ ഞാൻ എന്റെ ധൈര്യം ഉപേക്ഷിച്ചില്ല. ഒരു ദിവസം എന്റെ ഭർത്താവും അമ്മായിമ്മയും എന്നെ എങ്ങനെ തല്ലിയെന്നോ അവിടെ വെച്ച് തന്നെ ഞാൻ ബോധം കെട്ടി വീണു. ശരീരത്തിൽ നിന്ന് രക്തം വന്നു, ഞാൻ മരിച്ചുപോയി. അപ്പം മുതൽ എന്റെ ആത്മാവ് ഇങ്ങനെയാണ് ചുറ്റിത്തിരിയുന്നേ. നിന്നെ ഉപദ്രവിക്കുന്നത് കണ്ട് എനിക്ക് വെറുതെ ഇരിക്കാൻ കഴിഞ്ഞില്ല. നീ ദയവ് ചെയ്ത് ഇങ്ങനെ മിണ്ടാതിരിക്കല്ലേ റാണി. നീയും എന്റെ പോലെ മണ്ടത്തിയായിരുന്ന് ജീവൻ ഉപേക്ഷിക്കല്ലേ റാണി. ഉപദ്രവിക്കുന്നവരെക്കാൾ ഉപദ്രവം സഹിക്കുന്നവരാണ് യഥാർത്ഥ കുറ്റവാളി, ഞാനും നീയും. ഇവർ ആദ്യ ദിവസം നമ്മളെ ഉപദ്രവിക്കുമ്പോഴേ ശരിയാക്കിയിരുന്നെങ്കിൽ ഇങ്ങനെ നമുക്ക് സംഭവിക്കില്ലായിരുന്നു. വിദ്യ പറഞ്ഞത് കേട്ടതും റാണിക്ക് അവൾ ചെയ്ത തെറ്റ് മനസ്സിലായി. അതുകൊണ്ട് അവൾ വിദ്യയോട് പറഞ്ഞു, വിദ്യ, ഞാൻ നിനക്ക് സത്യം ചെയ്തു തരാം. ഇന്നു മുതൽ ആർക്കും എന്നെ ഉപദ്രവിക്കാനാകില്ല. ഞാൻ അവരെ എതിർത്ത് സംസാരിക്കും. സബാഷ് റാണി, നീ ധൈര്യമായിരിക്കണം. എന്നെ പോലെ ആകാനേ പാടില്ല. ഇത് കഴിഞ്ഞാൽ എന്റെ ആത്മാവിന് ശാന്തി ലഭിക്കും. അത് കഴിഞ്ഞ പ്രേതം ദേശത്തിൽ വിജയ് ഗായത്രി സുമിത്രയെ നോക്കി പറഞ്ഞു, ഞാനിപ്പോൾ പോകുന്നു. നിങ്ങൾ വീണ്ടും എന്റെ ഫ്രണ്ടിനെ ഉപദ്രവിച്ചാൽ അപ്പോ? ഇല്ല, നിങ്ങൾ അങ്ങനെ തിരിച്ചു വരേണ്ട ആവശ്യമേ ഉണ്ടാകില്ല. ഞങ്ങൾ മാറി. ഇനി ഒരിക്കലും ഞങ്ങൾ അവളെ ഉപദ്രവിക്കേയില്ല. അതി, അമ്മ പറയുന്നത് സത്യമാണ്. ഉടനെ റാണിയോട് നിങ്ങൾ എല്ലാവരും ക്ഷമ ചോദിക്കേ. അവളോട് നിങ്ങൾ വളരെ മോശമായി പെരുമാറി. അങ്ങനെ പറഞ്ഞ് ആ പ്രേതം അവിടെ നിന്ന് മാഞ്ഞുപോയി. അത് കഴിഞ്ഞ് വിജയ്, സുമിത്ര, ഗായത്രിക്ക് അവർ ചെയ്ത തെറ്റ് മനസ്സിലായി. അവർ അന്നു മുതൽ റാണിയോട് നന്നായി പെരുമാറാൻ തുടങ്ങി.